നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാരെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ച സംഭവം ചർച്ചയാക്കുന്നത് മാഫിയ നേതാവിന്റെ അവിഹിത ഇടപെടൽ. കടലാസ് സെക്യൂരിറ്റി കമ്പനിയെ ഉണ്ടാക്കി സ്വന്തം ഗുണ്ടാ ടീമിലെ ക്രിമിനലുകളെയാണ് ഇയാൾ ആശുപത്രിയിൽ നിയോഗിച്ചത് എന്നതാണ് ആക്ഷേപം. ഇതാണ് കൂട്ടിരിപ്പുകാർക്ക് പോലും മനസമാധാനമില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നത്. ഡോക്ടർമാർക്കും ആശുപത്രി ജീവനക്കാർക്ക് പോലും ഇവരെ പേടിയാണ്. ഡോക്ടർമാരെ പോലും എടാ വാടാ പോടാ എന്ന് അഭിസംബോധന ചെയ്യുന്ന സെക്യൂരിറ്റിക്കാരുമുണ്ട്. നേഴ്സുമാരെ അശ്ലീല കമന്റും പറയും. കുറച്ചു കാലം മുൻപ് യൂണിയൻ നേതാവിനെ പോലും ഓർച്ചറയ്ക്ക് അടുത്ത് വെച്ച് ഇവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എന്റെ അടുത്ത് കളിച്ചാൽ വിവരമറിയുമെന്നായിരുന്നു അന്ന് സെക്യൂരിറ്റിക്കാരന്റെ ആക്രോശം. അതിനിടെയാണ് കൂട്ടിരിപ്പുകാരനെ മർദ്ദിച്ച വീഡിയോ വൈറലാകുന്നതും. മെഡിക്കൽ കോളേജിലെ അറിയപ്പെടുന്ന ഗുണ്ടാ രാഷ്ട്രീയ നേതാവാണ് ഈ സെക്യൂരിറ്റി നിയമനങ്ങൾ നടത്തിയിരുന്നത് എന്നതാണ് വസ്തുത. പുറത്തു വന്ന ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരുന്നു. മൂന്ന് സെക്യൂരിറ്റി ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. രോഗിയുടെ കൂട്ടിരിപ്പുകാരായ നാല് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഉൾപ്പെടും. അവരെയും അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടി സ്വീകരിക്കാനോ മാറ്റി നിർത്താനോ മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ആക്ഷേപം. ക്രിമിനലുകൾക്ക് ജാമ്യം നൽകി വിട്ടയച്ചതും വിവാദമായിട്ടുണ്ട്. ഈ മേഖലയിലെ CPM പ്രമുഖനായിരുന്നു ജാമ്യം ഉറപ്പാക്കിയത്. അതിനിടെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാരെ ഏജൻസി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവർക്കെതിരെ പോലീസ് കേസും എടുത്തു. ഇതിനു പുറമെ സെക്യൂരിറ്റി ജീവനക്കാരെ നൽകിയ ഏജൻസിക്ക് അടിയന്തരമായി നോട്ടീസ് അയച്ച ആവശ്യമെങ്കിൽ ഈ ഏജൻസിയുമായിട്ടുള്ള കരാർ റദ്ദാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ഓഫീസറുടെ കീഴിലല്ലായിരുന്നു ഈ സെക്യൂരിറ്റി ജീവനക്കാർ പ്രവർത്തിച്ചിരുന്നത്. ഇനി മുതൽ എല്ലാ സെക്യൂരിറ്റി ജീവനക്കാരും ഇവരുടെ റിപ്പോർട്ടിങ്ങും ദൈനംദിന പ്രവർത്തനങ്ങളും എല്ലാം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ഓഫീസറുടെ കീഴിൽ നടത്തണമെന്നും നിർദ്ദേശം ഉണ്ട്. ഇതോടൊപ്പം ഈ സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിശീലനം നൽകാനും മന്ത്രി നിർദ്ദേശിച്ചു. ഈ സെക്യൂരിറ്റിക്കാരെ നിയമിച്ചത് മെഡിക്കൽ കോളേജിലെ മാഫിയ നേതാവാണ് എന്നതാണ് ഉയർന്ന പരാതിക്ക് ആധാരം. SAT ആശുപത്രിക്ക് മുന്നിൽ ന്യായവിലയ്ക്ക് മരുന്ന് നൽകിയിരുന്ന മെഡിക്കൽ സ്റ്റോർ അടപ്പിച്ച അതേ കരങ്ങൾ തന്നെയാണ് സെക്യൂരിറ്റിക്കാർക്ക് പിന്നിൽ. ക്രിമിനലുകളാണ് ഈ മാഫിയ നേതാവിന്റെ പിന്തുണയിൽ ജോലിക്ക് കയറുന്നത്. CPM രാഷ്ട്രീയത്തിലെ സ്വാധീനത്താലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നും ആരോപണം ഉയരുന്നുണ്ട്. സ്വന്തമായി ആരോഗ്യ സഹകരണ സംഘവും ഇയാൾ നടത്തുന്നു. സ്ഥലത്തെ പ്രധാന ഇടത് നേതാവായ ഇയാൾ അയാളുടെ സഹകരണ സ്ഥാപനത്തിന് വേണ്ടിയാണ് SATയിലെ ന്യായവില മരുന്നുകട പൂട്ടിച്ചത് എന്നും ആക്ഷേപമുയർന്നു. ഈ ആരോപണം വിവാദമായി എങ്കിലും സർക്കാർ ഈ മാഫിയ തലവനെ പിന്തുണയ്ക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഗുണ്ടകളെ സെക്യൂരിറ്റിക്കാരായി നിയോഗിച്ച് ആശുപത്രിയുടെ പൂർണ്ണ നിയന്ത്രണം ഇയാൾ ഏറ്റെടുത്തത്. നേരത്തെ ആശുപത്രി വികസന സൊസൈറ്റിയാണ് സെക്യൂരിറ്റിക്കാരെയും മറ്റും നിയമിച്ചിരുന്നത്. പിന്നീട് രാഷ്ട്രീയ സ്വാധീനത്താൽ അത് സ്വകാര്യ ഏജൻസി സ്വന്തമാക്കി.